നത്തിങ്ങിന് നത്തിങ് ഫോൺ വൺ അങ്ങ് റിലീസ് ആയിട്ടുണ്ട്. 32,000 മുതൽ 38,000 വരെയാണ് വില വരുന്നത്. ആ പ്രൈസ് റേഞ്ചിന് ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നല്ലൊരു ഫോണാണ്. നമുക്ക് ആ പ്രൈസിന് തെറ്റില്ലാത്ത ഒരു സ്പെസിഫിക്കേഷനും ഫോൺ തരുന്നുണ്ട്. ഒരു കസ്റ്റം മെയ്ഡ് 720G+ ആണ്. ക്വാൽകോമുമായിട്ട് ചേർന്ന് നത്തിങ് ഡിസൈൻ ചെയ്ത് വയർലെസ് ചാർജിങ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് സ്നാപ്ഡ്രാഗൺ 778G+ ആണ് വരുന്ന പ്രോസസ്സർ. സോ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ബാക്കി ഉള്ള ചൈനീസ് മാനുഫാക്ചറേഴ്സിന് നമുക്ക് 888 ഉം 870 ഉം പോലത്തെ പ്രോസസ്സൊക്കെ അവൈലബിൾ ആക്കുന്നതുകൊണ്ട് ഒരു ലേശം സ്പെസിഫിക്കേഷൻ കുറവാണോ എന്ന് ഫീൽ ചെയ്യും. ശരിയാണ്, ആ പ്രൈസിന് ആ സ്പെസിഫിക്കേഷൻ മാച്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. എന്നാലും ഒരു 10-2,000 രൂപ എക്സ്ട്രാ നമ്മൾ അടക്കുന്നതിന് എനിക്ക് തോന്നുന്നത് അവർക്കൊരു ചാർജർ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ ഇത് കുറേ കൂടെ സാറ്റിസ്ഫാക്ടറി ആയതിനും തോന്നുന്നു. കാരണം 33 വാട്ടേ ചാർജിങ് ഉള്ളൂ. അത് മോശമാണെന്ന് ഞാൻ പറയില്ല. കാര്യം ഒരു ടിപ്പിക്കൽ യൂസറിന് 33 വാട്ട് ചാർജിങ് തന്നെ മതിയാവും. 4500 mAh ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ട് ചാർജിങ് എന്ന് പറയുന്നത് ഗുഡാണ്. പക്ഷേ അവർക്ക് ഒരു ചാർജർ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അതൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. അത് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി വൈസ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഈവൻ സാംസങ്ങിൻ്റെ A സീരീസ് എന്ന A72 മോഡൽസൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ ബിൽഡ് ക്വാളിറ്റി ബെറ്ററാണ്. ഈ വയർലെസ് ചാർജിങ് പോലെ ഫീച്ചേഴ്സിൻ്റെ അവൈലബിൾ ആണ്. പിന്നീട് അവർ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യം നത്തിങ്ങിൻ്റെ നത്തിങ് OS ആണ്. നത്തിങ് OS-ലെ സ്റ്റോക്ക് ആൻഡ് ഇൻ്റർഫേസ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഫീച്ചേഴ്സെങ്കിലും ഇൻക്ലൂഡ് ആയിരിക്കാം. ബേസിക് ആയിട്ടുള്ള യൂസേഴ്സിന് ആവശ്യമുള്ള കുറച്ച് ഫീച്ചേഴ്സെങ്കിലും, ലൈക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, സ്ക്രീൻ ഓൺ ആക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആൾക്കാർ ഉപയോഗിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ്, ആപ്പ് ലോക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് പിന്നെയും സഹിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ കാരണം ഇത് പറയുന്നതിൻ്റെ കാരണം നത്തിങ്ങിൻ്റെ OS ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ MIUI സാംസങ്ങിൻ്റെ 1 UI ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വക ഫീച്ചേഴ്സൊക്കെ കണ്ടുകൊണ്ട് ഒരു യൂസർ ഇതിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ആഗ്രഹിക്കുന്ന തെറ്റ് പറയാൻ പറ്റത്തില്ല. അതേപോലുള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഡബിൾ ടാപ്പ് ഉണ്ടാകുമായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയുള്ള നെറ്റ്വർക്ക് സ്പീഡ് മോണിറ്റർ ചെയ്യുന്ന ഒരു ചെറിയൊരു ഫീച്ചർ, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇൻബിൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് OS ലാഗ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊന്നും പറയരുത്. കാരണം അത് വളരെ നിഫ്റ്റി ആയിട്ടുള്ള ചെറിയൊരു ഫീച്ചറാണ്. അത് ആഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അത് പക്ഷേ ഇതിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യം 3 ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 ഇയർ സെക്യൂരിറ്റി പാച്ച് വരുന്നത് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയാൽ ഒരു ഐഫോണിഷ് ഡിസൈൻ ഉണ്ട്. അത് വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാര്യം ആ ഒരു ബിൽഡും ആ സ്ക്രീനിൻ്റെ ബസൽസിൻ്റെ അളവ് ഭയങ്കര കുറവാണ്. സോ കാണാൻ ഫ്രണ്ടിൽ നല്ല ലുക്കുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കളറും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ പ്രൈസിന് വാങ്ങുന്നൊരു തെറ്റില്ല. വാങ്ങിക്കുമ്പോൾ 8GB 256GB മോഡൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമേ പറയാനുള്ളത്. കാരണം ഏറ്റവും പ്രൈസിൽ പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോയിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിലും 256GB വിത്ത് 8GB മതിയാവും. 12GB റാം എന്ന് പറയുന്നതൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. സോ ഇൻ ഷോർട്ട് നല്ലൊരു ഫോണാണ്. ലേശം പ്രൈസ് കൂടുതലാണെന്ന് ഫീൽ ചെയ്താൽ കൂടെയും നല്ലൊരു ഫോണാണെന്ന് പറയാം. കുറച്ചൊരു ഫങ്കി ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്ന ഒരു ഫോണായിരിക്കും. എന്നാലും റിവ്യൂസൊക്കെ കണ്ടിട്ട് OS-ൻ്റെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ഇനിഷ്യൽ ഇമ്പ്രഷൻ കാണുമ്പോൾ ഗുഡാണെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ മറന്നുപോയി. അതായത് ക്യാമറ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ നല്ല ഒരു കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറയും 16 MP അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. തെറ്റില്ലാത്ത നല്ലൊരു കോൺഫിഗറേഷനാണ്. ഇമേജ് പ്രോസസ്സിംഗ് കൂടി നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറ ഫോൺ കൂടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഫോൺ ഒന്ന് കാത്തിരുത്ത് നോക്കിയിട്ട് ഒരു സമയമാകുമ്പോൾ വാങ്ങിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.